بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على النبي الكريم وعلى آله وصحبه أجمعين أما بعد. عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من صلى علي صلاة صلى الله عليه بها عشرا ഫിൽ കബീർ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹു സുബാനഹുല അവൻ്റെ റഹ്മത്തും കൃപയും നമ്മളെല്ലാം സദാ വർഷിപ്പിക്കട്ടെ ആമീൻ മഹാനായിട്ടുള്ള ഇബിനു അള്ളാ ത നിവേദനം ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ഒരാള് എൻ്റെ മേലെ സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു സുബാനഹുല അത് നിമിത്തം അവന് പത്ത് അനുഗ്രഹങ്ങൾ ചൊരിയും പ്രിയമുള്ളവരെ മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക എന്നുള്ള പുണ്യകർമ്മം അതിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസ് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി വസ്ലമയുടെ മേൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ ആ ഒരു സുലാത്ത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹുത്ത ആല പത്ത് അനുഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക് നൽകുമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ സൂറത്തുല്ല ഹസാബില് അമ്പത്തിയാറാമത്തെ വചനത്തിൽ ഇന്നലായി വസ്ലിമു തസ്ലിമ എന്ന് പറയുന്നുണ്ട് തീർച്ചയായും അള്ളാഹു അത് അള്ളാഹുവിൻ്റെ മലായ്ക്കത്തുകൾ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു അള്ളാഹു സുലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് സലാത്തുറബി റഹ്മ റബ്ബിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്താണ് എന്നുള്ളതാണ് അതല്ലാതെ അള്ളാഹു ഇങ്ങനെ സ്വലാത്ത് ചൊല്ലല്ലേ അതിൻ്റെ ആവശ്യമില്ല അള്ളാഹുവാണ് സലാം എന്ന് മനസ്സിലാക്കുക മലായിക്കത്തുകൾ സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് നബിക്ക് അനുഗ്രഹവും രക്ഷയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി എന്നിട്ട് പറയുകയാണ് സത്യവിശ്വാസികളെ ആ യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവാചകന് സ്വലാത്തും സലാമും നേരുക അതായത് അള്ളാഹുവിനോട് സമാധാനത്തിനും രക്ഷക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നർത്ഥം പ്രിയമുള്ളവരെ മഹാനായ നബി കരീം ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന നിരവധി വചനങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഇമാം ബസാർ സഹിഹായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട് അതിൽ പറയുന്നത് സ്വലാത്തൻ അതായത് ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് നിർവഹിച്ചാൽ അത് അത് നിമിത്തം അള്ളാഹു താലെ പത്ത് അനുഗ്രഹങ്ങൾ അവന് ചൊരിയും എന്നിട്ട് പറയാണ് വഹത്ത് സൈആ അവൻ്റെ പത്ത് തിന്മകൾ അയച്ചു കൊടുക്കും പത്ത് ദറജകൾ അവൻ ഉയർത്തി കൊടുക്കുമെന്ന ഈ വചനം ഇമാം നൂറുദ്ദീൻ അബു അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈസമി അദ്ദേഹത്തിൻ്റെ മജ്മ ഉജവാദ് വ മമ്പ ഉൽഫവാദ് എന്ന് പറയുന്ന കിതാബിലെ ഉദ്ധരിച്ചിട്ട് ഇതിൻ്റെ സനതപരിജാൽഹു കാത്തുൻ അതിൻ്റെ നിവേദക പരമ്പര ശരിയാണ് വിശ്വസ്തന്മാരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ നമ്മൾ സ്വലാത്ത് നിർവഹിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ സ്വലാത്ത് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുത്തല നമുക്ക് പത്ത് അനുഗ്രഹം ചൊരിയും നമ്മുടെ പത്ത് തിന്മകളുമായിക്കും അതുപോലെ തന്നെ പത്ത് ദർജകൾ അത് സ്വര്ഗ്ഗത്തിലെ ദർജകളാണെന്ന വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു അലം പത്ത് ദർജകൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നബീ സല്ലാഹു അലഹി വസലമയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വളരെ ഗൗരവമായിട്ട് കാണുന്ന പ്രാധാന്യപൂർവ്വം കാണുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നാൽ സൊലാത്തിൻ്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദഗ്ധത്തുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നാരിയ സ്വലാത്ത് സൊലാത്തുൻ കുബറ താജ് സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോടി സ്വലാത്ത് പന്ത്രണ്ട് കോടി സ്വലാത്ത് സ്വലാത്ത് ഗ്രൂപ്പ് സ്വലാത്ത് മജ്ലിസ് സ്വലാത്ത് വാർഷികം അതൊക്കെ തന്നെയും തെറ്റാണ് അവഗണിക്കേണ്ടതാണ് മനുഷ്യൻ്റെ വിദഗ്ധത്ത് വിദഗത്താണത് എന്ന് മനസ്സിലാക്കുക ഇവിടെ വള ഏതൊരു സ്വലാത്താണ് വളരെ പുണ്യകർമ്മമാണ് പക്ഷേ അത് സഹീഹായ ഹതീത് ഉണ്ടോ എങ്കിലത് ചെയ്യാമോ നിങ്ങൾ നോക്കൂ റസൂലോ സഹാബത്തൊന്നും സ്വലാത്ത് വാർഷികം നടത്തിയിട്ടില്ല ചുരുക്കത്തിൽ നമുക്കിവിടെ പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് സലല്ലാഹു അലൈ വസ്സലം എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിക്കുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇബ്രാഹിമിയ സ്വലാത്ത് അതാണ് നമ്മൾ ശീലമാക്കേണ്ടത് അതേ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊതുവായിക്കൊണ്ട് സ്വല്ലല്ലാഹു അലഹി വസല്ലം എന്ന് പറയാം അള്ളാഹു മസ്വല്ലി വസല്ലിം എന്ന് പറയാം കാരണം എന്താ അതൊക്കെ ഖുർആാനിൻ്റെ കൽപ്പനക്ക് അനുസൃതമായിട്ടുള്ള സ്വലാത്താണ് എന്നാൽ ചില സ്വലാത്തുകൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അത് ഇത്ര തവണ ദിവസേന ഇന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന ഫായിതയുണ്ട് ഇന്ന ഗുണമുണ്ട് എന്ന് പറയുമ്പോഴാണ് വിദേഹത്തിൻ്റെ ഗണത്തിലേക്ക് പോകുക എന്ന് മാത്രമല്ല സ്വലാത്തെന്ന് പറഞ്ഞുകൊണ്ട് നബിയെ പുകഴ്ത്തി പുകഴ്ത്തി ദൈവതുല്യനാക്കുന്ന സ്വലാത്തുകളുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം സ്വലാത്തുകൾ സൂക്ഷിക്കുക നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന അള്ളാഹു മുസൈ അലാ മുഹമ്മദിൻ വാല അലി മുഹമ്മദ് കമാ സൊല്ലൈ താലാ ഇബ്രാഹിം വാല അലി ഇബ്രാഹിം ഇന്ന കഹമീദും മജീദ് അള്ളാഹു മുബാരി അല മുഹമ്മദിൻ വാല അലി മുഹമ്മദ് കമാ ബാർഖ് താലാ ഇബ്രാഹിം വാല അലി ഇബ്രാഹീം ഇന്നക്കഹമീദും മജീദ് എന്നുള്ള സ്വലാത്ത് അത് നമ്മൾ ധാരാളമാക്കുക അതല്ല എങ്കിൽ സൊല്ലാഹു അലൈഹി വസ്ലം എന്നിങ്ങനെയുള്ള സ്വലാത്ത് അത് നമ്മൾ ധാരാളമാക്കുക സാധിക്കുന്ന ഏത് നല്ല സന്ദർഭത്തിലും നമുക്കത് നിർവഹിക്കാവുന്നതാണ് എന്നാൽ പ്രിയമുള്ളവരെ ഇങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലും സ്വലാത്ത് നിർവഹിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് നിർവഹിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ എല്ലാ ഇപ്പോഴും നബി എന്നോ റസൂൽ എന്നോ മുഹമ്മദ് എന്നോ മുഹമ്മദ് നബി എന്നോ ഇങ്ങനെയൊക്കെ പേര് കേൾക്കുമ്പോൾ സാധിക്കുമ്പോഴൊക്കെ നമ്മൾ ചൊല്ലുക എല്ലാ അവസരത്തിലും ചൊല്ലൽ നിർബന്ധമാണോ നിർബന്ധമല്ല ഒരു മുഖ്യമായ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല നമ്മൾ പ്രവാചകന്റെ പേര് എഴുതുമ്പോൾ അല്ലെങ്കിൽ നബിയെക്കുറിച്ച് എഴുതുമ്പോഴും പറയുമ്പോഴും സ്വനാത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഒരു എൽമിൻ്റെ സദസ്സ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം അതുപോലെ തന്നെ ഒരു ഒരു ഇസ്ലാമിക ഉത്ബോധനം അവിടെയൊക്കെ സ്വലാത്ത് ആവശ്യമാണ് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുക ജുമാഅുത്തുബ അതുപോലെ തന്നെ പെരുന്നാൾ ഹുതുബ അങ്ങനെയുള്ള ഹുത്തുബകളിൽ തീർച്ചയായിട്ടും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുആ ആ ചെയ്യുമ്പോൾ ആ ദുആ അള്ളാഹുവിലേ കുയർന്നു പോകണമെങ്കിൽ ഹംതും സ്വലാത്തും ആരംഭത്തിൽ വേണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയുടെ അവസാനത്തിലും ഹംദും സ്വലാത്തും വേണം എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ സന്ദർശനത്തിന് മദീനയിലേക്ക് പോകുമ്പോൾ മദീന പള്ളിയിൽ പോയി നമസ്കരിക്കുകയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഖബറിൻ്റെ അടുത്ത് പോകും ഖബർ സിയാറത്തിൻ്റെ നബിയുടെ ഖബറിൻ്റെ അടുത്ത് അവിടെ നമ്മൾ സലാം നേരേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭം അഞ്ച് നേരത്തെ ബാങ്ക് കൊടുക്കുക നമ്മൾ കേൾക്കാറില്ലേ ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം നബിയുടെ മേലെ സുലാത്ത് നിർവഹിക്കണം നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബാങ്കും മിക്കാമത്തും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് അള്ളാമു സല്ലിഅ അല സൈദന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാറില്ല അത് പിന്നെ വിദഗ്ധത്താണ് അത് സുന്നത്തിന് വിരുദ്ധമാണ് വിത എത്താണ് സുന്നത്തെന്താണ് ബാങ്ക് കൊടുത്ത ശേഷം ആണ് സ്വലാത്ത് നിർവഹിക്കേണ്ടത് അത് സഹൈ മുസ്ലിമില് മുന്നൂറ്റി എൺപത്തി നാലാമത് വചനത്തിൽ വന്നിട്ടുണ്ട് ഇതാ മുഅദ്ദിന നിങ്ങൾ മുഅദ്ദിനെ കേട്ട് കഴിഞ്ഞാൽ ഫ കോലൂമിസലമായ കോൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക സുമ സ്വല്ലു അലൈ പിന്നീ എന്നെ പിന്നെ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കുക അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം ആ ഹദീസിലും പറയുന്നുണ്ടത് മൻസൊല്ല അലയ്യ സൊലാത്തൻ സാഹു അലഹി ബിഹാഷറ എൻ്റെ മേലെ ആര് സൊലാത്ത് നിർവഹിച്ചുവോ അവന് അനുഗ്രഹങ്ങൾ അള്ളാഹു താല നൽകും എന്ന് പറയുന്നുണ്ട് എന്നിട്ടാണ് റബ്ബഹാദി ധാവത്തിത്താമോ സൊലാത്തൽ കായ്മ എന്നിങ്ങനെയുള്ള ആ പ്രാർത്ഥന അള്ളാഹു റബ്ബഹാദി ധാവത്തിത്താമ എന്നുള്ള പ്രാർത്ഥന പിന്നീടാണ് നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നമ്മൾ നബീസ്ല്ലാഹു അലഹി വസലമിയുടെ പേരിലുള്ള ആ ഈ സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു ഹദീസിൽ കാണാം നബീസ് സലല്ലാഹു അലഹി വസല്ലമ ഒരാൾക്ക് റമദാൻ കടന്നു വന്നു ഒരു പ്രസിദ്ധമായ ഹദീസാണ് സഹയായ ഹദീസാണ് എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടില്ല അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി അവന് നശിക്കട്ടെ എന്ന് പറയുണ്ടായി അതുപോലെ പ്രായമുള്ള മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടി പക്ഷേ അവരോട് സേവനങ്ങൾ ചെയ്യുകയോ നന്മ നല്ല നിലയിൽ വർദ്ധിക്കുകയോ ചെയ്തില്ല അങ്ങനെ മനുഷ്യൻ നിർഭാഗ്യവാനായി മരണപ്പെട്ടു പോയി അവൻ നശിക്കട്ടെ എന്ന് പറയുണ്ടായി അതിലൊന്ന് റഹീമ അൻഫുറജുലിൻ ദുഃഖിറിന്ത ഫലം യുസ് അലൈഹി അതായത് ഒരു മനുഷ്യൻ്റെ അടുക്കൽ പ്രവാചകൻ്റെ പേർ പിന്നെ സ്മരിക്കപ്പെട്ടു എന്നിട്ട് സ്വലാത്ത് നിർവഹിച്ചില്ല അവൻ നശിക്കട്ടെ എന്നുള്ളതാണ് സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ആളുകൾക്ക് ഒരു സംശയമുണ്ട് എന്താ സംശയം പ്രവാചകൻ പ്രവാചകൻ്റെ മേൽ തന്നെ എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിച്ചിരുന്നത് എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിച്ചിരുന്നത് എന്നുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് മഹാനായിട്ടുള്ള മുല്ല അലി അൽ ഖാരി അദ്ദേഹത്തിൻ്റെ മിർഖാത്തുൽ മഫാത്തി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് അവിടെയുള്ള പരാമർശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമസ്കാരത്തിൽ അത്തഹിയാത്ത ചൊല്ലുമല്ലോ അതിലുൾപ്പെടെ എങ്ങനെയാണ് വൽമൻ സലാം അതായത് നമ്മളെങ്ങനെയാണോ തഷഹൂദ് നിർവഹിക്കുന്നത് അത്തഹ്യാദ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നബിയും തഷഹൂദ് നിർവഹിച്ചിരുന്നത് വ അമ്മ കൗലു വാഷു അനീ റസൂല അഷദ് അനീ റസൂലുള്ള എന്നുള്ള പ്രയോഗമാണ് നബി നടത്തിയിരുന്നത് എന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഫമർദൂദുൻ റുദൂദ് ഉൻ ബിഹുലഹു അത് തള്ളപ്പെടേണ്ടതാണ് അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് സ നമ്മളെങ്ങനെ അത്തഹ്യാത്ത് നിർവഹിക്കുക സഹയുൽ ബുഖാരിയിൽ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ വചനത്തിൽ കാണാം ഇബിൻ മസൂദ് റലിഅല്ലാവിന് പറയാണ് പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അത്തഹ്യാത്ത് പഠിപ്പിച്ചു എന്നാണ് എൻ്റെ കയ്യെ റസൂലുല്ലാൻ്റെ രണ്ട് എൻ്റെ കൈപ്പടം റസൂലുല്ലാൻ്റെ രണ്ട് കൈപ്പടങ്ങൾ ായിരുന്ന സുൽത്താന്റെ രണ്ട് കൈപ്പടങ്ങളിൽ എൻ്റെ കൈ പടം എന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കാണ് അത്തഹിയാത്ത ഒരു കുർആലൊരു സുഹൃത്ത് പഠിപ്പിക്കുന്നത് പോലെ

നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അസുലു സിഫത്തിസ്വലാത്തി നബി അലൈഹി സ്ലം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഖാനസലാ വസ്ലം യുസലി അല നഫ്സി ഫിത്തൽ വസന്നി ഉമ്മത്തി അലൈഹി ബൈദ്സ്സലാമി അലൈഹി അതായത് ഷഹുദിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് സലാത്ത് നിർവഹിച്ചിരുന്നു അത് തൻ്റെ സമുദായത്തിനത് സുന്നത്തായ ഒരു ചര്യയായി അവിടെ നിന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ രൂപം നമ്മൾ ചൊല്ലുന്ന അതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ നമ്മൾ സ്വലാത്ത് നിർവഹിക്കുക അതിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട് എന്നാൽ പലതരം സ്വലാത്തുകളുടെ ഒരു പെരുമഴക്കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നത് സ സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സ്വലാത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം വിദഗത്തിൽപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം പരിശുദ്ധനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസല്ലമഅല നബീന മുഹമ്മദ് അലഹമദുൽ ആലമീൻ